ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ രണ്ടും സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചു ഉയർത്തടാ. മതി, ഇന്നത്തെ പരിശീലനം നീയൊക്കെ പഠിച്ചു ഓവറായി. ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചേട്ടേ, ഞാൻ രാജാവാണെന്നൊന്നും ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും, ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി, ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ. തന്റെ കാലിലെന്തടോ ആണിയുണ്ടോ? ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. ആ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നത്. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ? അത് നടക്കില്ല. നടക്കണ്ട, കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേന്ദനെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? പ്രേമിച്ച് കെട്ടിപ്പ നിനക്ക് ഒരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലായിരുന്നു തൊടി. അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28 ആയി. എന്നിട്ട് നീ കേട്ടോടി? മുത്തശ്ശന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ, നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി. അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. എന്റെ കരളുറപ്പാ, മരിക്കുന്നെങ്കിൽ അംഗം പെട്ടിയെ മരിക്കൂ. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ടിയുടെ ഒടുക്കത്തെ ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. നേരത്തെ എങ്ങോട്ടാണോ പന്ന പറന്നാറിയ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിനുള്ള ചാൻസ് അല്ലേ മിസ് ആയത്? എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. പഞ്ചവത്സരങ്ങൾ. അവനെ ഏത് പാതാളത്തെ കൊണ്ടൊളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയില്ല. ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കണ. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ടെണ്ടണി തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അല്ല തമ്പുരാൻ, ഇത് ഏതായി മുറ? ഇത് മുറയല്ല. നീ ആരോടും പറയണ്ട. പറയില്ല. കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയതാ. പക്ഷെ കാറ് ലോറിയിലാണോന്നുള്ള കാര്യം ഓർത്തില്ല. നന്നായി. അച്ഛൻ, ഇത് എന്തിന്റെ സൂക്കേടാ ഈ വണ്ടി ലോറി കയറ്റി വരാൻ? എടേ നാട്ടിൽ നീ കാർ ഇത്രയും ദൂരം ഓടില്ല. ഈ കാറിലല്ലാതെ ഞാൻ യാത്ര ചെയ്ത ചരിത്രവുമില്ല. പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗം നീ പറയൂ. രാജാവേ, അല്ല തമ്പുരാനേ, തമ്പുരാനെ ഇടക്കിടക്ക് കാറുമായിട്ട് പുറത്തോട്ട് പോകാൻ. ഈ ലോറി ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കട്ടെ. എണ്ണം കെട്ടവനെ, ലോക്കലോട്ടത്തിന് എന്റെ കാറ് പടക്കുതിരാ പടക്കുതിര. പിന്നെ പിന്നിൽ നിന്ന് 1-2 പേര് തള്ളിത്തന്നാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും. ആ അതിന് ഈ മേനവൻ ഉണ്ടല്ലോ ഇവിടെ. മിസ്റ്റർ മേനൻ, ഈ ലോറി വാടക കൊടുത്തേക്കണം. കടം പറയുന്നത് രാജകുടുംബത്തിന് ചേരുന്നതല്ല. എവിടെ എന്റെ കൊച്ചുപോൻ? മറയിലടേ മോനെ. ഉണ്ണി, ഉണ്ണി എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. ഉണ്ണി മോനെ, ഉണ്ണി മോനെ. എന്താച്ചാ? എവിടെയാടി എന്റെ കൊച്ചുപോൻ? കൊച്ചി രാജാവായിരുന്നു അവനിപ്പോ ചെന്നൈ രാജാവായോടി. നോക്കി ഞാൻ അവൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടി അങ്ങോട്ട് വെക്കടാ. എന്തോ ഇത്? നീ കാണ് കണ്ടോ,
അയ്യോ, എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെ ഉണ്ട്. അരിവാൾ കാറിലുണ്ട്. രാജാവ് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താമത്തെ പുറത്ത്. അച്ഛന് വല്ല ഭ്രാന്തുണ്ടോ? അവൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. കോളേജിൽ പോണം, പഠിക്കണം, ആ ഒരു വിചാരമേ അവനുള്ളൂ. ദൈവത്തോർത്ത് അവനെ നശിപ്പിക്കരുത്. ഒരു ക്ഷത്രിയനായ അവനെ നീ വെറും മണക്കൂസൻ മെനവനാക്കി മാറ്റിയോ? എനിക്കിപ്പോ അവനെ കാണണം. എവിടെ എന്റെ കൊച്ചുപോൻ, എന്റെ ക്ഷാത്ര തേജസ്? എന്റെ കൊച്ചുമോൻ മലബാറും പിടിച്ചടക്കി. അവനിനി മഹാരാജാവല്ല, ചക്രവർത്തിയാ, ചക്രവർത്തി. അമ്മേ, ഒരു സന്തോഷ വർത്താനുണ്ട്. അമ്മയുടെ അച്ഛന് പ്രാന്തായിട്ടാ. ഊളമറൽ നമ്പർ എടുത്താ. കുതിരയോടെ മുത്തശ്ശ. എവിടെ കൊടിമരവും പടയാളികളും കുതിരകളും? കുതിര തൊഴുത്തിലൊരു എരിമ നിപ്പുണ്ട്, വിളിക്കട്ടെ. മലബാർ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നോക്കി, സ്വപ്നം വെളുപ്പിനെ കണ്ട സ്വപ്നം ഫലിക്കുമെന്ന. എന്തായാലും നീ ഇന്ന് കോളേജ് ഇലക്ഷൻ ജയിക്കും. സത്യം. അത് പല്ലിയല്ല, ഫോണാ. നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്ക. എടാ ശാന്തി, അതെ, എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രവും എല്ലാവർക്കറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനൊക്കെ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നത്? ഒരു സുന്ദരി മുത്തശ്ശ, ദാവരണ കുട്ടിയാ. ഈ കുട്ടിയോ എങ്ങനെയുണ്ട്? കൊള്ളാം, കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നാ അറിയില്ല? ഇല്ല, കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ആ കുട്ടി കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലും നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. എന്റെ അകന്ന ഒരു ഫ്രണ്ടാ, തൽക്കാലം ബാക്കി നിർത്തിയിരിക്കേ. എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശിന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. തനിക്ക് വല്ലതും പറയാനുണ്ട്, ഞങ്ങളുടെ എംഡിയോട് ഒന്ന് പറ. എനിക്കൊരു എംഡിയോട് പറയല്ല, മാറ പാട്ടികളെ. ഈ അതിക്രമം തടയാൻ ഇവിടെ ആരും ഇല്ലല്ലോ ദൈവമേ. ഓ സാധനമില്ല. ഉദാര എന്റെ പൊന്ന് സാറേ, ഈ ഉദാഹരണോട് ഇത്രയും ഉദാഹരണത കാണിക്കാൻ ഞാൻ എന്തു. അയ്യോ, എന്റെ 18 വർഷത്തെ സർവീസിനിടയ്ക്ക് ഈമാലി ചളുക്ക് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല.
പേപ്പത്തി അടിച്ചു പറിക്കുന്ന പോലല്ലേ അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചു പറിച്ചു കളഞ്ഞത്. പിന്നെ ചാക്കോ സാറിന് വേണ്ടി നാലിടി കൊണ്ടാലെന്താ? 6 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഫുഡല്ലേ ഒരു നേരം എനിക്ക് വാങ്ങിച്ചു തരുന്നത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതിന് ഇടി കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ആപത്തിൽ ജീവൻ കളഞ്ഞും മറ്റൊരാളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അന്യന്റെ ബോഡിയിൽ ചതമേൽപ്പിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അങ്ങനെ സ്നേഹിതന്മാരുണ്ടോ? വെറും ഒരു PC ആയ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അവിടെ സാറ് പോന്ന പള്ളി ചുമരിൽ വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതി വെച്ചിരിക്കുകയല്ലേ? ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണുണ്ടായാ പോരാ കാണണം. കണ്ണുണ്ടായാ പോരാ കാണണം എന്നാണ്. കണ്ണുണ്ടായാ പോരാ. അവന്മാര് എന്നെ നന്നായിട്ട് പെരുമാറിയില്ലയോ? ഒരു PC ആണെന്ന പരിഗണന പോലും തന്നില്ല. അയ്യോ, അവന്മാര് പണി പഠിച്ച മർമാണികളാ. സാറിന് വേണ്ടി എന്തോ റെഡിയായി ശരീരം ഏറ്റുവാങ്ങിയത്. അവന്മാരെ കണ്ടപ്പോഴേ എന്റെ ചങ്ക് കലങ്ങി. പിന്നെങ്ങനാ സാറേ സാറ് 4 പേരെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞത്? കാണാൻ വന്ന എന്റെ ഫാൻസ് കൈയടിച്ചപ്പോ ഞാൻ ഒരു ആവശ്യത്തിനങ്ങ് ചെയ്തു പോയി. എന്നാലും എന്നെ ചെക്ക് വെക്കാനുള്ള ഭയങ്കര കുരുട്ടു ബുദ്ധി സാറിനുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാറേ. മതി കേറ്റിയത്, ബിരിയാണി നിന്റെ എല്ലിക്കറി തിന്നുന്നവന്റെ ഉന്നം തെറ്റി ചന്ന മുടക്കല്ലേ സാറേ. സാറ് ഈ യമ്മുട്ടാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒട്ടക പക്ഷിയുടെ അളിയൻ പക്ഷിയുടേതാ മുട്ടതാ ഈ വലിപ്പം വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത്. അടുത്ത ചെക്ക് വരട്ടെ. സാർ നീ അവിച്ച മുട്ട വേണം? വേണ്ട വേണ്ട, ഉള്ളതേ അവിഞ്ഞിരിക്കുക. അതിനെ ആര് തിന്നും? കർത്താവേ, ലോകത്ത് ഒരു SIക്ക് എന്റെ ഗതി ഉണ്ടാവില്ലേ? ഒരു പ്രൊമോഷൻ ഈ പാവൻ ചാക്കോ പ്രതീക്ഷിച്ചു പോയി. ഓസായാലും അണ്ണാക്കിലോട്ട് ഫുള്ളേ പോവും. അതിലൊഴിക്കാൻ മിനറൽ വാട്ടർ തന്നെ വേണം. ചിക്കൻ ഫ്രൈയേ കഴിക്കും. ഇങ്ങനെ പോയാൽ SI ചാക്കോ ഈ പരിശേള തീറ്റിപ്പോറ്റാൻ കള്ളൻ ചാക്കോ ആകേണ്ടി വരും. ഞാൻ തൂപ്പിയതാ പട്ടി തിന്നാ മതി. ആ രാഗത്തിൽ ലേശമനുരാഗം വേണം. ആരോ മലയാള പാട്ടേറ്റു പാടണം. ആരോ ആനന്ദ സാഗരത്തിൽ ആറാടിടേണം. ആ മോദത്തോടെ അവൾ മതി. എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാന്ന്. ഇതിവിടെ കിടന്ന് വടിയായ എനിക്ക് പണിയാവും. ഗുണാൽജി, ഗുണാൽജി, എന്തിനാ കരയുന്ന? കാര്യം പറ. അതെ ചാക്കുച്ച, ഇന്ന് എന്റെ ജീവിതത്തിലെ അതിദാരുണമായ ഒരു ദുരന്തം നടന്ന ദിവസമാ. ഒരു പെടക്കോഴി പോലും ഇന്നലെ വരെ ധൈര്യമായിട്ട് എന്റെ മുമ്പ് വന്ന് കൂകിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂകി. ഇനി എനിക്കൊരു ഉശിരുള്ള പൂവനാകണം. അവളുമാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് ചിറകി വിരിച്ച് എനിക്ക് കൊക്കരക്കോ കൊക്കരക്കോ എന്ന് കൂകണം. എന്താ താൻ എന്നെ കോഴിയൊക്കെ സഹായിക്കില്ലയോ? കർത്താവേ, ഞങ്ങൾക്ക് കോഴിപ്പണി ചെയ്തിട്ട് വേണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ. ഗുണാൽജി ഉദ്ദേശിച്ചത് യു മീൻ മാമ? മാമ പിന്നെന്താണാവോ? കുട്ടേരത്തിനകത്ത് ബോംബെയിൽ നിന്ന് വന്ന 2 പൂവൻകോഴികള് അതിക്രമിച്ച് കടന്നു കൂടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ചില അടുക്കളപ്പട കോഴികളും കൂകി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ എന്റെ മുമ്പിൽ നിന്ന് പോയടോ. എന്റെ അഭിമാനം പോയടോ. വരുത്തന്മാരായ പൂവന്മാരെ എത്രയും വേഗം കശാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്ഥാനം അടുക്കളയ്ക്ക് പുറത്താ. താൻ എന്നെ ഒന്ന് സഹായിക്കത്തില്ലയോ? ഇത്രയേ ഉള്ളോ? ഇത് ചാകോക്കുന്നേ സാറ്. ഇന്ന് രാത്രി തന്നെ ഗുണാൽജിയുടെ ശത്രുക്കളായ ബോംബെ പൂവമാരി ചാക്കോ പൊക്കിയിരിക്കും, ചട്ടിയിലാക്കും, നമ്മൾ തൊട്ട് നക്കും. ഗുണാൽജി ധൈര്യമായിട്ട് ചിറക് വിരിച്ച് കൂവിക്കോ. അതിനിടയിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം തട്ടുന്നു, തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നാട്ടുകാരും മുഴുവൻ സന്തോഷം. അവന്മാരടക്കം ഈ നാട്ടിലെ സകലമാന പൂവന്മാരെയും രാഖിക്ക് രാമാനം ഈ ചാക്കോ പൊക്കി നാടകത്തിരിക്കും. ഓ പിന്നെ പൊക്കി പിടിച്ചോണ്ടെങ്കിൽ ചെന്നാ മതി. ഡോ, അവര് ഭീകരരാ. ഭീകരരോ? ഈ തമ്പുരാക്കന്മാര് പവന്മാരുടെ കസ്റ്റഡിയില്ല. അവന്മാര് പറയുന്നത് ഈ തമ്പുരാക്കള് കേക്കൂ. ഇവിടെ ഒരു ഇല എണ്ണങ്ങണമെങ്കിൽ അവന്മാര് വിചാരിക്കണം.
കർത്താവ്, ഈ പുന്നാര പോന ഭീകരന്മാർക്ക് എന്നെ ബലി കൊടുക്കാനുള്ള പരിപാടിയാണോ? എന്തുവാ ചിന്തിക്കുന്നു? അവന്മാരാര? എന്താ ലക്ഷ്യം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പിടിക്കാൻ. വെറും പിടിയല്ല, തെളിവ് സഹിതം പിടിക്കണം. തെളിവോ? അതെനിക്ക് പുല്ല. ഒരു തെളിവില്ലാതെ ഏവനെയും തട്ടിയകത്തായി കാണിച്ചേരാ. അതിന് വകുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വകുപ്പുണ്ടാക്കും. ഞാൻ ഒരു തെളിവുണ്ടാക്കാൻ പോയതാ. ഇത് കണ്ടോ, കവിളത്തൊരു മുദ്ര, രാജമുദ്ര. കൊട്ടാരത്തിൽ കയറി അവന്മാരെ പൊക്കിയ തമ്പുരാൻ എന്നെ തട്ടും. ഗുണാലിജ് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് അവന്മാരെന്ന് പുറത്താക്കി താ. ബാക്കി കാര്യം ചാക്കോ ഏച്ചു. അതൊന്നും നടക്കത്തില്ലടോ. അവന്മാരവിടെ കിടന്ന് വിരകി അവളുമാരിടുന്ന മുട്ടയ്ക്ക് ഞാൻ അവിടെ ഇരിക്കേണ്ടി വരുമോന്ന് എന്റെ പേടി. ആ പേടി ഇനി വേണ്ട, ഞാനില്ലേ കൂടെ. അപ്പോ നാളെ ഞാൻ വരാം, കേസിന്റെ പുരോഗതി അറിയാൻ. പ്ലേറ്റേ നാളെ കൊണ്ടുവരാം, ബാക്കിയുള്ളത് താനടിച്ചോ. സാമത്തിനൊക്കെ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല. ഗുണാള, എന്റെ പ്രൊമോഷൻ നടന്നില്ലെങ്കിൽ താൻ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. പൊക്കോ പൊക്കോ, നിന്റെ 108 ഞാൻ 144 തരാം. നിനക്ക് 2 മിനിറ്റ് മതി എങ്കിൽ ചാക്കോയ്ക്ക് 1/2 മിനിറ്റ് മതി. അവൻ ചെന്ന് കണി കണ്ടു തുടങ്ങുമ്പോ എന്റെ പിടി വീഴണം. നാളത്തെ പത്രങ്ങളിലും ചാനലുകളിലും ലേഡീസ് ഹോസ്റ്റലിൽ അവിഹിതം, ഒരു സാമൂഹ്യ വിരുദ്ധൻ പിടിയിൽ. പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചെന്ന് അറിയിക്കട്ടെ, ലോകം മുഴുവൻ കാണട്ടെ, ഇവനൊന്ന് നാറിക്കോട്ടെ. അത്യാവശ്യം ഉള്ളപ്പോ മൊബൈലിന് റേഞ്ച് ഇല്ല, റേഞ്ച് ഉള്ളപ്പോൾ സംസാരിക്കാൻ ബുദ്ധിയില്ല. ചാനലുകാരെ കാത്തിരുന്ന് നമ്മൾ കാര്യം സാധിച്ച് കനാല് വഴി മുങ്ങും. അത്രയ്ക്ക് വേന്ദ്രന അപ്പൊ കുട്ട തൊപ്പിക്കാരാ നൂറ്റട്ടെ ഞാൻ. എനിക്ക് കിട്ടേണ്ട നല്ല ഉഗ്രൻ യമ്മമുട്ട ബിരിയാണിയാണ് സാർ ഇല്ലാതാക്കിയത്. നിന്നെ ചെക്ക് വെക്കുന്നതിനേക്കാൾ എനിക്ക് സാമ്പത്തിക ലാഭം ഇതാ. സാറേ, ഞാനും കൊറേ സർവീസുള്ള പോലീസുകാരനാ. ഈ ക്ഷതം കണ്ടാൽ അറിയാം സാറ് കക്കൂസ് മെഡിസിന് പഠിക്കുന്ന ഏതോ കന്യകമാരെടുത്തിട്ട് പെരുമാറിയതാ. സാറിന്റെ ശരീരത്തിലെ ഓർത്തോളജിയും പാത്തോളജിയും യൂറോളജിയും എല്ലാ ഓളജിയും കൂടെ ഇടിച്ചു പിഴിഞ്ഞിരിക്കുക. കൊറേ സമയം എടുക്കും സാറാ ഇതൊന്നു ഊറി വരാൻ. കർത്താവേ, ആ സംഭവം യൂട്യൂബിൽ ഇന്റർനെറ്റിലും മൊബൈലിലും ഒക്കെ പരന്നോ? പ്രൊമോഷൻ തേടിപ്പോയ എനിക്ക് ഇനി ഡിസ്മിസൽ ആവോ? ചേച്ചി ഒരു ദിവസം പിള്ളേരും നാട്ടിലായത് ഭാഗ്യമായി. ഈ കിടപ്പ് കണ്ടാ അവര് സഹിക്കാല. നീ കൂടുതൽ തള്ളണ്ട, വേഗം പണി തീർത്തെ 2 മാസത്തെ ലീവ് ആപ്ലിക്കേഷൻ SP ഓഫീസിൽ കൊടുത്തേക്ക്. 2 മാസത്തെ ലീവാ സാറേ? അത് ഇച്ചിരി കൂടുതലല്ലേ? അല്ല, അതിനുള്ള ക്ഷതം ഒന്നും ഈ ബോഡിക്കില്ല. ബോഡിക്ക് എഴുന്നേൽക്കാം. കുറച്ചു നാള് സുഖചികിത്സ നടത്തി എനിക്കൊന്ന് സുഖിക്കണം. അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പ്രായപൂർത്തിയാകാത്ത നല്ല ഇളം കിളിക്കുഞ്ഞുങ്ങളെ കൊണ്ട് സാറിന് ഞാൻ നല്ല സുഖചികിത്സ നടത്തി തരില്ലായിരുന്നു. നീ ആരുടെ പോലീസ് മാമനോ? ഈ നാട്ടിൽ ഇത്രയും TV ചാനലുകൾ ഉണ്ടായിട്ടും അവന്മാരുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് കാര്യം സാധിച്ച സാറാള് വേന്ദ്രനാണ്. ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു സാറിന്റെ ലീലാവിലാസങ്ങൾ TV ലൈവ് ആയിട്ട്. വിളിച്ചപ്പോ TV-ക്കാരെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ മാനം കപ്പല് കയറിയനെ. മൊബൈലിന് റേഞ്ച് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചിരുന്നില്ല അവന്മാരുടെ പിറകെ പോയി അവന്മാരുടെ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ലേഡീസ് ഹോസ്റ്റലിന്റെ രഹസ്യം കണ്ടുപിടിക്കാനല്ല. തന്റെ സമയം ശരിയല്ല, 10 ഗുളികനാ. കഷ്ടകാലത്തിന് ചിലത് കയറി അങ്ങ് പാമ്പാകും. എന്നാലോ അവന്മാർ വല്ലാത്ത ഗമണ്ടന്മാരാ. പാലും വെള്ളത്തിലല്ലേ എനിക്ക് പണിയെന്ന്. എനിക്ക് മോരും വെള്ളത്തിലും. നിർത്തി, ഇതോടെ തന്റെ വാക്കും കേട്ട് വല്ലവന്റെ പിറകെ പോയി തടി വടക്കാക്കുന്ന ഏർപ്പാട്. എനിക്കൊരു റെക്കമെൻഡേഷൻ വേണ്ട, പ്രൊമോഷനും വേണ്ട, ഡിസ്മിസലാകത പെൻഷനായാ. ഇത് കൊണ്ടൊന്നും പതറരുത്. ഒന്ന് പഴച്ചാൽ 9 എട്ടുകാലി ശാസ്ത്രം പറയുന്നത്. മതി, അപ്പൊ 8 താൻ തിന്നോ. ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടിയുടെ കണ്ടി ഇത് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. താനല്ലേ പറഞ്ഞത് അവന്മാരടക്കം ഈ നാട്ടിലുള്ള സകല പൂവന്മാരെ പൊക്കി രാജ്ഞി രാമായണം നാട് കടത്തു വന്ന്
ശവത്തെ കുത്താതടോ. ആ അവള് വരെടുത്തിട്ട് ഇടിച്ചപ്പോ തന്നെ നാം ഇറങ്ങി പോയായിരുന്നു. എനിക്ക് പറയാൻ പാടില്ലായിരുന്നു, താനൊരു പോലീസ് ഞാനായിരുന്നു. അതിനുള്ള ഗ്യാപ്പ് അവള് മരു തന്നില്ല. അതിനു മുമ്പേ മർമ്മത്തിടി. ചില പെണ്ണുങ്ങൾക്ക് മർമ്മത്തിടിക്കാനാണ് ഇഷ്ടം. ഇതോ ഇതുകൊണ്ടൊന്നും താൻ തളരരുത്. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തണം. ഓ ഇനി അത് ഉടനെ ഉണരുമെന്നും തോന്നുന്നില്ല. കുറെ കാലം വിശ്രമമില്ലാതെ ഉണർന്നിരുന്നല്ലയോ. ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇറങ്ങിപ്പോടോ. ഞാൻ പോയേക്കാം. പക്ഷേ താനോ മല രഹസ്യങ്ങൾ അറിഞ്ഞു തന്നാൽ ആ നിമിഷം തന്റെ പ്രമോഷൻ ഉറപ്പ്. ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. ഇനി അത് വേണോ? വേണം വേണം വേണം. എന്റെ കർത്താവേ, ഈ പീഡിതനിൽ നിന്ന് ഈ പാനപാത്രം നീ എടുക്കണമേ. ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. പാറ്റോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലംപ്രാനെ, എള്ളോളം ഇതുള്ളിച്ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത്. ആദ്യമായിട്ടാണ് തമ്പുരാൻ വർഗത്തിൽപ്പെട്ട ഒരു തിരുമേനിയോടൊപ്പം എനിക്ക് ഇങ്ങനെ കൂടാൻ സാധിച്ചത്. കണ്ണടിച്ചു പോവോ? ഇത് ബാറ്ററിയോ ഊച്ചനട്ടയോ ഇട്ട് മാറ്റിയതല്ല, പകരം മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ, സാത്തുക്കുടി, ഓറഞ്ച്, ചക്ക, തേങ്ങ, മാങ്ങ എന്നീ സ്ഥാവരജംഗമ വസ്തുക്കളും പ്ലസ് പറയൂർ ശർക്കരയും ചേർത്ത് വാറ്റി ഊറ്റി നീറ്റി അരിച്ചെടുത്ത സ്വയംഭ സാധനമാണെന്നാണ് ഇതുണ്ടാക്കിയവൻ എന്നോട് പറഞ്ഞത്. ഞാൻ അടിക്കാറില്ല, അടുപ്പിക്കാറില്ല. കുടിക്കോ? ഞാൻ കുടിക്കാറില്ല, കുടിപ്പിക്കാറ്. വലിക്കോ? ഞാൻ വലിക്കാറില്ല, വലിപ്പിക്കാറേ ഉള്ളൂ. അപ്പൊ സെറ്റപ്പോ? സെറ്റപ്പ് ആക്കില്ല, സെറ്റപ്പ് ആക്കി കൊടുക്കാറുണ്ട്. ഓ കൊടുക്കൈ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ഒന്നും പറയണ്ട, ദേ ഒന്നങ്ങോട്ട് അടിച്ചേ ചാക്കോച്ചാ. ഏറ്റക്കേറ്റാണല്ലോ ചാക്കോ. അടിയൻ ധന്യനായി തമ്പുരാനെ. എടോ ഞാൻ തമ്പുരാനൊന്നും അല്ല. എല്ലാം എനിക്കറിയാം. പുത്തൂരം കോവിലകത്തെ രാജരാജവർമ്മ തമ്പുരാന്റെ നാലാമത്തെ സന്തതിയായ അപ്പുത്തമ്പുരാനല്ലേ. പഠിച്ചതും വളർന്നതും മഹാനഗരമായ ബോംബെയിൽ. കോടീശ്വരൻ, ബിസിനസ് മാഗ്നറ്റ്, ഹോബി ചരിത്ര ഗവേഷണം, ഇവിടെ വന്നത് കേസ് അന്വേഷണം. ദൈവമേ, ഇവനൊരു തിരുമണ്ഡനസയല്ലോ. ഒറ്റ നോട്ടം മതി ചാക്കോയ്ക്ക് ഒരാളുടെ ഗൈനക്കോളജി മനസ്സിലാക്കാൻ. ഗൈനക്കോളജി അല്ല, സൈക്കോളജി. ആ ഏതോരോളജി. അന്തപുരത്തിൽ അകത്തമ്മമാരുടെ അന്തരംഗത്തിൽ അന്തർലീനമായിരിക്കുന്ന അന്തർനാടകങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ് ബാന്ധവം കൂടാൻ വന്ന തമ്പുരാക്കന്മാരല്ലേ. താൻ വെറും ഡൂക്ലി എസ് ഐ ആവേണ്ട ആളല്ല, ഡിജിപി ആകേണ്ട ആളാണോ? എന്താ ഒന്ന് വേഗം ആക്കിത്ത. കുഴഞ്ഞല്ലോ, ഇവിടെ ടച്ചിങ്സ് ഒന്നുമില്ലേ? വെച്ചോ നോൺ വെച്ചോ? എന്തും പോകും. ഉദാരാ അതാരാ, വേഗം കൊണ്ടുപോടാ. ദൈവമേ സാർ, സാർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന നല്ലത്. അങ്ങനെ നിന്നെ ഞാൻ മുങ്ങാൻ അനുവദിക്കില്ല. നിന്റെ ഉള്ളിലുള്ള കൊള്ളത്തരങ്ങൾ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഞാൻ വിടും. അതെ, എനിക്ക് മതി, എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കഴിഞ്ഞില്ല, ഇത് മുഴുവൻ കുടിച്ചിട്ടും കഴിച്ചിട്ടും പോയാ മതി. എന്റെ ഗ്ലാസ് പിന്നെ നിന്റെ അപ്പം വന്നൊഴിക്കൂടാ. താനാരാ? എന്താ നിന്റെ ഉദ്ദേശം പറടാ. ചാക്കോ? ചാക്കോയോ? തമാശാള, നിന്റെ മടിയിലിട്ടാണോ എനിക്ക് പേരിട്ടത്? ഒറ്റ അടിക്കുന്നു നീ. ആ പാവം ഗുണാലിട്ട് പണിയല്ലടാ. എട ഉദര എടുക്കട, ഉലക്ക ഉരുട്ടടാവനെ കേട്ടടാ. മുങ്ങി മുങ്ങി ഫുഡാ കഴിച്ചില്ല. ചിക്കൻ ചാക്കോത്തെ. ഞാൻ വന്നത്
താൻ ആള് ഭാഗ്യവാനാ. തന്റെ പ്രൊമോഷൻ ഉടൻ റെഡി. ആ വെള്ളം ഞാനങ്ങ് വാങ്ങി വെച്ചു. വെള്ളം വാങ്ങി വെക്കാൻ വരട്ടെ. താൻ നിരാശനാകരുത് ചാക്കോച്ച. ആശ ഉണ്ടെങ്കിലല്ലേ നിരാശയുള്ളൂ. അവന്മാര് മുങ്ങി. എവിടെങ്കിലും പൊങ്ങിക്കൊള്ളു. ഓ, അവന്മാര് പൊങ്ങുന്നതിന് മുമ്പ് താനവരെ പൊക്കണം. അതോടെ എസ് ഐ ചാക്കോ DYSP ചാക്കോയാകും. വേഗം താനവരെ തപ്പണം, പൊക്കണം, മുക്കണം. തപ്പൊന്നുമില്ല, മുക്കൊന്നുമില്ല, പൊക്കൊന്നുമില്ല. മുംബൈ തമ്പുരാക്കന്മാരെ തൊട്ടുള്ള ഒരു കളിക്കും ഇനി ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ സ്ഥാനവും തന്റെ തൊപ്പിയും തെറിക്കുന്ന സ്ഥിതിയാ. അവന്മാര് രണ്ടും കൂടി ബോംബെക്ക് പോയതാ. എന്തിനാണെന്ന് താൻ കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വലിയ തമ്പുരാനെ ഒന്ന് പോലീസ് മുറയിൽ വരട്ടിയാൽ ആ അവിഹിത ബന്ധത്തിന്റെ ചുരുൾ അഴിക്കാം. അവന്മാര് രാജാക്കന്മാരാകുന്നത് എങ്ങനെയും തടഞ്ഞേ പറ്റൂ. ചിന്നക്കട, നന്ദിയേട്ടവനെ. അന്നം തന്ന പാത്രത്തിൽ അമിത്യം വളം തൊണ്ട റാസ്കൽ. ഇത് ഞാനാ പ്രൊമോഷൻ പ്രൊമോഷൻ തള്ളുതള്ളാൻ തുടങ്ങിയിട്ട് നാൾ കുറയാലോ. ആ കേറാഫി കുറെ കള്ളും കോഴിയും താൻ നക്കിയതല്ലാതെ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനോടോ? താനാ വലിയ തിരുമേനെ അമുക്കി മുക്കി ഒതുക്കിയോലെ എന്നെ ഒതുക്കാൻ നോക്കിയാലോ. കള്ള പെടുവോ? ചവിട്ടി പാതാളത്തിൽ താഴ്ത്തിക്കളയോ? തമ്പുരാക്കന്മാരെ പോലെ ഇയാളും മോഴയായോ? മോഴതിന്റെ അപ്പന. ഇനി ഈ കാര്യവും പറഞ്ഞ് പൊടി ചവിട്ടിയ ഇടിച്ചതിന്റെ പരിപ്പളങ്ങൻ അകത്തക്കളയും. കേട്ടോടാ, വലിയൊരു മാരണ ഒഴിഞ്ഞു. ഇനി വേണം തമ്പുരാക്കന്മാരെ കുപ്പിയിലിറക്കി അതുവഴി വേണം എനിക്ക് DYSP റാങ്കിലെത്താൻ. ഇനി ആ ഒറ്റ പ്രതീക്ഷയുള്ളൂ. ആരാള് വിചാരിച്ചതിലും കേവന. കുറച്ചു ദിവസം കൊണ്ട് ഇയാളങ്ങ് ഫേമസ് ആയല്ലോ. ഒക്കെ ഒറ്റ ലോട്ടറിയല്ലേ തുടക്കം. ഇല്ലയോ? എന്താ ചിരിക്കുന്നെ? അല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളിവിടെ കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ തനിക്ക്. ഇല്ല ഇല്ല, അത് മതി. നല്ലൊരു കോള് കിട്ടിയ ദിവസമായിരുന്നു. രണ്ടണ്ണന്മാരുടെ ഇടയിൽ കിടന്ന് ഞാൻ ചുമ്മാ ഡാം ടൂം കളിച്ചതേ ഉള്ളൂ. കമ്മീഷൻ എത്രയായി പോകുന്നതെന്ന് അറിയോ? 25,000 rupees. ഓ, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. 25,000 rupees. അവത്തേക്കിട നടത്തി പറിക്കാതെ ഇതാ ഇത് പിടി. ആന്നോ, ഇതെന്നാ വല്ല വണ്ടി കച്ചവടമാണ്? വണ്ടി കച്ചവടത്തിന് ഇതൊക്കെ 10-2,000 rupees കിട്ടും. ഇത് തോട്ടമാ, തോട്ടം റബ്ബർ എസ്റ്റേറ്റ്. വലിക്കു മോനിച്ച. ഏ, ഞാൻ കഴിക്കില്ല. ആ കഴിക്കത്തില്ലേ, കഴിക്കണ്ട. ഇതൊന്നും വെച്ചോണ്ട് വില പറയാനുള്ളതല്ല. തോട്ടത്തിനിക്കിപ്പ എന്താ വിലയാ? ശരിക്കു പറഞ്ഞാ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളു. ഞാൻ പോട്ട് സ്കൂൾ വിട്ടു. ഏ, തനിക്കാ മലവണ്ട എന്നൊക്കെ വിറ്റ് പെറുക്കി ഇവിടെങ്ങാനൊരു വീടെടുത്ത് താമസിച്ചൂടെ? ചുമ്മാ ഇങ്ങനെ കാലുബന്ധ നായ പോലെ തേരാ പാര വെറുതെ. ഇത് കഴിഞ്ഞാ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാഷ്. ഇംഗ്ലീഷ് മാത്രം ആക്കണ്ട, കമ്പ്യൂട്ടറും കൂടെ പഠിക്ക്. അതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വലിയ പാടാണ്. ഓ, അതൊക്കെ വലിയൊരു പണിയാണോ? വരട്ടെ. ആ ശരി. ആ പിന്നെ തന്റെ തോട്ടത്തിന്റെ കാര്യം മറക്കണ്ട, നല്ല വില വാങ്ങിത്തരാ. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ? എന്താ പച്ചാ, കാലത്തെ ബീഫൊക്കെ ആണല്ലോ അടിച്ചു കയറ്റുന്നത്. നല്ല കൊളസ്ട്രോൾ ആളാ. പായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാൻ മേലെ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? അത് ശരി. ആ പ്രഷർ ചെക്ക് ചെയ്തേ. എന്താ മരിച്ച, നല്ല എഴുന്നേറ്റിരുന്ന് കഴിക്കാൻ മേലെ? അതോ വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ? കയ്യേലിരിക്കുന്നോണ്ട് വാരി കഴിക്കാനേ. ഒരു കുഴപ്പമില്ല, എഴുന്നേറ്റിരുന്നേ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അയ്യോ ഡോക്ടറെ, ഒന്നും വലിച്ചു പറിക്കല്ലേ. ആക്സിഡന്റിന്റെ ക്ലെയിം കിട്ടാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിയിൽ ഇപ്പൊ ഇങ്ങെത്തും. ഇയാളാരാ? എന്റെ ഒരു കൂട്ടുകാരനാ, സഹായ. ഓ ഡോക്ടറെ, അവര് വരുമ്പോ ഈ കുപ്പിയും ട്യൂബും ഇവിടെ കണ്ടില്ലേ, നമ്മുടെ വെയിറ്റ് പോവും. മാർക്കറ്റ് അങ്ങിടിയില്ലേ? അത് ശരി. അത് ഞാൻ ഇന്ന് തന്നെ ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടുകയാണല്ലോ. ഒരു ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ, താമസമൊക്കെ ഇങ്ങോട്ട് മാറ്റിയോ? ഇയാൾക്ക് രണ്ട് പുത്രൻ. ഞാൻ പറഞ്ഞില്ലേ മോനിച്ച, ഈ കാലം കൊണ്ട് ഞാനൊരു കളി കളിക്കുമെന്ന്. ഇപ്പൊ എങ്ങനുണ്ട്? ഹോസ്പിറ്റലിലെ ചെലവും വക്കീൽ ഫീസും എന്റെ കമ്മീഷനും ഒക്കെ കഴിഞ്ഞ്. കേട്ടാ മംഗളെ, ഇരിക്കേ. 1.5 lakh കൈ കിട്ടാൻ പോകുന്ന. എന്നാ കുഞ്ഞുകളിയാ? നമ്മള് കേസിന് വഴക്കിലൊന്നും പോകാണ്ട് വല്ല കൈവണ്ടിയിലോ കാളവണ്ടിയിലോ കൊണ്ടിടിച്ചതാണെന്ന് പോലീസുകാർ മാസം എടുത്ത് നമുക്ക് പറഞ്ഞേക്കണം. എന്താ മംഗളെ, വിശ്വാസം വരുന്നില്ലേ? അല്ല, ഒരു കാലം ഒടിഞ്ഞപ്പോഴേക്കും എത്ര രൂപയോ? അത് ശരി. അപ്പൊ രണ്ടു കാലം ഒടിഞ്ഞാ എത്ര കിട്ടുമെന്ന് കണക്കൂട്ടില്ലയോ? അല്ല പിള്ളേ, ശരിക്കും പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുമല്ലായിരുന്നു. അതൊന്നും പറഞ്ഞ് കല ഉടക്കല്ലേ മോനിച്ചിരിപ്പൊ. ശുക്രദശയാ, അത്രയും ഓർത്താ മതി. എനിക്ക് കുടിച്ചിട്ട് കമ്മീഷൻ ഒക്കുന്ന ഒന്ന് നിന്ന് തന്നാ മതി. കളിയൊക്കെ ഞാൻ കളിച്ചോളാം. ഞാനിപ്പോ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യണം, കൈവണ്ടി ഇടിച്ച് കണ്ടത്രയേ ഉള്ളു. വരണം വരണം, ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. എന്റെ കൂടെ പഠിക്കുന്നവരാ ഭാര്യ. അല്ലയോ സൂസമ്മ.
ഇത് കാർത്തിയാനം ചേച്ചി. ചേച്ചിയെ പുതുതായിട്ട് വല്ലതും പഠിപ്പിച്ചായിരുന്നു? പുതിയതൊക്കെ മോനച്ചിനോട് വന്നിട്ടാകാമെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. ആ അപ്പൊ നിങ്ങളെ കുട്ടികളെല്ലാം കൂടി കഥയും പറഞ്ഞിരി, ഞാൻ പോയി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചേച്ചും വരാം. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. ഇതെന്നാ പതിവില്ലാതെ രണ്ടാളും കൂടി ഏതാണ്ട് കോൾ അടിച്ചിട്ടുണ്ടല്ലോ പിള്ളേച്ചാ. അതെ, ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കമ്പനി തുടങ്ങി എന്റെ തറക്കല്ലിടിയിലായിരുന്നു എന്ന് പാല പിടിക്കാതെ പോയി സാരം എടുത്തോണ്ട് കറിയാച്ചാ. എനിക്ക് മാമൂൽ ഷായിക്കന്നെ ബിസ്ക്യോ ബ്രാൻഡിയോ അയാൾക്ക് അറിയാന്നേ. ബ്രെയിൻ ഫ്രൈ ഒന്ന് ഡബിൾ ഫ്രൈ ആക്കി അച്ഛാനോ. ഏയ് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോ. ഇന്നാ പണി നടക്കില്ല, കമ്പനിക്ക് വേണ്ടി ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ ഇന്നത്തോടെ താനുമായിട്ടുള്ള കമ്പനി നിർത്തി കറിയാച്ചനും കൈകാര്യം ചെയ്തോ. പിന്നെ പെട്ടെന്ന് വേണം. ഇനി അവന്മാർ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കുമല്ലോ. ആ മൂന്നാലഞ്ച് ദിവസത്തേക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ ആ വഴിക്ക് ഈ വഴിക്കും ഒക്കെ ഒന്ന് കൊണ്ടുനടന്നാ മതി അല്ലേണ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഈ മോനിച്ചൻ ആരാ വലിയ മോലാളിയാകുമ്പോ ഓർത്തോണം എല്ലാ ഒറ്റ ലോട്ടറിയലാ. എവിടെ എന്താ അറിയാച്ച സാധനം കൊണ്ടുവാ. ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാവേ. മണ്ണിന്റെ മക്കളെ സ്നേഹിച്ചതാരാണ്? മണ്ണല്ല മതമല്ല മനുഷ്യന്റെ മണമുള്ള മണ്ണു ചുമക്കുന്ന സാറന്നെ ഇവിടെ. ആണുങ്ങൾ മാറി വരുന്നത് കള്ളു കുടിക്കാനല്ലാതെ പിന്നെ ചേർക്കാനാണെങ്കിലേ ബി എ ആറിന് കൂടി ഒരു ബി ആർ കൂടി ചേർക്കണ്ടേ. സാറിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മോനിച്ചൻ. ഓ നമ്മുടെ ബഹറിലെ മോനിച്ചൻ അല്ല സാറ്, ട്യൂട്ടോറിയൽ കോളേജ് വെച്ച് പുസ്തകം തന്ന, വായിക്കാൻ അറിയാൻ മേലാത്ത. ഓ ആ മോനിച്ചൻ പെട്ടെന്ന് ബഹറിലെ മോനിച്ചനാണെന്ന് വിചാരിച്ചു. അയാളെ ഇത്രയും കോമഡി ഒക്കെ അടിക്കത്തുള്ളൂ. എന്നിട്ട് എന്തായി മോനിച്ച? ഇംഗ്ലീഷും മലയാളവും ഒക്കെ എഴുത്തും വായനയായി. സാറിന്റെ പാട്ട് കൂടെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എന്നാലൊന്ന് കേൾക്കണമല്ലോ. അയ്യോ സാറേ, കവിതയും പാട്ടും ഒന്നും എടുത്തിട്ടേക്കല്ലേ. ഞങ്ങളൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാൻ വന്ന അതിന്റെ ഉദ്ഘാടനം സാറിന്റെ കൈയുണ്ട്. ആയിക്കോട്ടെ, വാ സാറേ ഒരു മിനിറ്റ് അങ്ങോട്ട് ഇരിക്കാം. ആ ആണ്ട പോണം. സാറിന്റെ ശിഷ്യന്റെ കെട്ടുമാറാപ്പ് ഇന്ന് തീർക്കാൻ പോവാ. ആദ്യമായിട്ട് ഒരെണ്ണം പിടിപ്പിക്കുമ്പോ അത് സാറിന്റെ കയ്യിൽ നിന്നായ തുടക്കം കേമമായിരിക്കും ഇല്ലേ ഷാജി. എന്താ സാറെ കൊടുത്താൽ? അയ്യോ അത് വേണ്ട സാറേ. സാരമില്ല, ഞാനല്ലേ തരുന്നു. ആണുങ്ങളായ രണ്ടെണ്ണം ഒക്കെ അടിക്കണം. ഐശ്വര്യമായിട്ടൊരു ഒറ്റ പിടി പിടിക്കും. നേരു പറയണം, നേരെ പറയണം, നേരും നെറിയുമില്ലാത്ത കാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. ഏഴിരോ 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 ആയിരോ ഏഴിരോ ഊരിലും പാരിലും പേടിയാടുന്ന കൂർവനിച്ച കുഴഞ്ഞ കാലം. കള്ളപ്പണവും മരുന്നും മരങ്ങളും കൊല്ലും കൊലയും നടത്തും കാലം. തന്ത്രിയും മന്ത്രിയും കുന്തം വിടുന്ന തന്തയില്ലാത്ത തെറിച്ച കാലം. തന്ത്രിയും മന്ത്രിയും കുന്തം വിടുന്ന തന്തയില്ലാത്ത വരാല് വെള്ളം കൊടുക്കുന്ന പോലെയാ എന്നാ പറയോ. ആ ഇതും കൂടെ കൂട്ടി മൂന്ന് നാരം കൊള്ളും, ഒരു സോഡ ബാക്കി കിടന്നോട്ടെ, ഇനിയും വേണ്ടി വരും. ഓ തല പൊട്ടിക്കീറാൻ പോണ പോലാ, നേരെ പിടിക്കാൻ പറ്റും. അതിനാ ഞാൻ പറയണ ഒരെണ്ണം അങ്ങോട്ട് വിടാൻ. ഹാങ് ഓവർ മാറ്റാൻ ഇതൊന്നും അങ്ങോട്ട് കയറ്റിട്ട് ഒരു കാര്യമില്ല. നിലത്തിന്റെ മുയില് മാറിയിട്ടില്ല. അത് പിന്നെ പാതിരക്ക് കള്ളു കുടിച്ചാൻ വെച്ച് ഛർദ്ദിച്ച് പെടുത്ത് നാട്ടിച്ച് അങ്ങോട്ട് കയറി ചെന്ന ഏത് പെണ്ണാടോ സഹിക്കുന്നത്? എല്ലാത്തൊരു മര്യാദ വേണ്ടായോ? ഇയാൾ എന്റെ വാങ്ങിക്കും ഉള്ള ഏടാകുടത്തിലെ കൊണ്ട് ചാടിച്ചിട്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ, ഉള്ള കാശൊക്കെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് മണുങ്ങസിയാൻ നടക്കുമല്ലായിരുന്നോ? ഇന്നലെ തന്നെ പലിശയിലെ തിരിച്ച് അന്തേന്ന് എത്രയാ കിട്ടിയത്? അത് ശരി, അതൊക്കെ ശരിയാ, ഒരു തെറ്റുമില്ല. ആണുങ്ങളായ വല്ലപ്പോഴും രണ്ടെണ്ണം അടിച്ചെന്നൊക്കെ വരും. അല്ലാതെ പെണ്ണുങ്ങൾ പറയുന്നിടത്ത് വാലുമാട്ടി നടന്നാൽ ഈ ചന്തേന്ന് പൈസ ഉണ്ടാക്കാൻ ഇത്തിരി പാടാ. അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചന്തയിലോട്ട് ചെന്നാൽ അവന്മാർ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? എന്തോ പ്രശ്നം ഉണ്ടാക്കാനാ? ഏയ് ഇന്നലെ എന്തായിരുന്നു ഉശിരി രണ്ടെണ്ണം അങ്ങോട്ട് ചെന്നപ്പോ? ഈ മോനിച്ചനായിരുന്നോ ആ മോനിച്ചൻ? ഒരെണ്ണം അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ചന്തയിലോട്ട് നിറങ്ങിയേ. ഇന്നലത്തെ ആ ഉശിരൊക്കെ തിരിച്ചു വരില്ലേ? പെണ്ണും പിള്ളേ കളിപ്പിക്കാനായിട്ട് വല്ല ചൂയിങ്കോ മുറുക്കാനോ വേണേ ഒന്ന് ചവച്ചോ.
മണമടിക്കത്തില്ലല്ലോ. കയ്യിലുള്ള കാശ് മുഴുവൻ വാങ്ങിച്ചിട്ട് കള്ള പോലീസിനെ വിളിക്കുന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട, ഇവരത്രക്കാരൊന്നും അല്ല. ഞാനിതിൽ ആദ്യമായിട്ടാ. ഓ, അത് ശരി. അപ്പൊ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഇപ്പൊ എങ്ങനുണ്ട്? ഇത്ര നേരം കാണാണ്ടായപ്പോ നമ്മൾ വിചാരിച്ചു നിങ്ങള് വരില്ല. ഞാൻ ഭായിയെ മൊബൈൽ ട്രൈ ചെയ്തായിരുന്നു. മൊബൈലാ ഇപ്പൊ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഞാൻ തീരെ എടുക്കാറില്ല. ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട് മോനിച്ചൻ, വലിയ മുതലാളിയാ. ഇത് നമ്മുടെ പാർട്ടിയാ. നിങ്ങൾ വരുന്നവരെ ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചു വരുത്തിയതാ. മതിയടി കൊച്ച ഒരുങ്ങിയത്. ഇവര് നിന്റെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ഒന്നും അല്ല. കാശൊക്കെ പറഞ്ഞ പോലെ റെഡിയല്ലേ? പിന്നെ എന്നാ പിന്നെ താമസിക്കണം. പോയിട്ട് എനിക്കല്പം തെറുതിയോ? നമുക്ക് അപ്പുറത്തെ മുറിയിലോട്ട് ഇരിക്കാം. മുതലാളി ഇവിടെ ഇരി, ഇത് ഞങ്ങൾ തമ്മിൽ നടത്തിക്കോളാം. അല്ല ഞാനും വരാം. എന്തിനാ? പുള്ളാച്ചന വിശ്വാസം ഇല്ലേ? നല്ല ഒറിജിനൽ നോട്ട് മാറി നിൽക്കും. മൂന്ന് പേര് ഇവിടെ ഉള്ള ഏർപ്പാട് ശരിയല്ല. അതൊരു ഇതാ. അല്ല പുള്ളാച്ച, എടീ കൊച്ചെ, ഇത് നമുക്ക് വേണ്ടപ്പെട്ട പാർട്ടിയാ. മൊയലാളിയുടെ അടുത്ത് ഇടങ്ങിടന്ന് എടുത്തേക്കല്ലേ. വേണ്ട പുള്ളാച്ച, ഞാനും വരാം. ഞാനിങ്ങനെയൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് എല്ലാരും ലിഫ്റ്റിൽ കയറി. എന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഇതും അങ്ങനെയൊക്കെ ഉള്ളൂ, വെറുതെ സമയം കൊള്ളല്ലേ. ഏയ് ധൃതി ഒന്നും വയ്ക്കണ്ട, ഇഷ്ടംപോലെ സമയമുണ്ട്. കാലത്ത് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോയാ മതി. പിന്നെ ഗുരുവായൂർ വരെ വന്നിട്ട് തൊഴാതെ പോകുന്നത് എങ്ങനെയാണ്? ഉണ്ടാക്കിയ പടക്കം പൊട്ടുപോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. സൺമൺസ് ഉണ്ട്, നീ എനിക്കൊരു ചായ താടി. അതിന് നേരം കാലൊന്നും വേണ്ടേ? എന്ത് ചായ കുടിക്കാനോ? അല്ല ഞാൻ പടക്കം പൊടിക്കുന്ന കാര്യം പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്ക് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷമാവുമല്ലോ. ഇടി അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ തല്ലിപ്പുളികൾ. ഓ ഞാൻ കക്കൂസി പോട്ടെ. നീ എവിടെ വരുന്നത്? പോയി ചായ ഇട്ടുണ്ടോ അടി? ഓ രാത്രി കഴിച്ച സൂത്രം ശരിയായില്ല എന്ന് തോന്നുന്നു. എന്താ തിരിച്ചോടുന്നേ? ഇത്രയും വീടുകൾ ഉണ്ടായിട്ട് ഈ വീടേ കണ്ടല്ലോ ഓടിച്ചു കയറ്റാണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ വെളിയിൽ. എന്തിനാടാ നീ ഇവിടെ വന്നത്? ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റെടുക്കുന്ന സ്വഭാവം ഉണ്ട്. സോമരാജപുലിസം. എന്ത് സോമനാംബുലിസം? ഇവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ട. എടാ നീ സത്യം പറ. ഇല്ല, ഇവരെല്ലാരും ചേർന്ന് എന്നെ പെരും കള്ളനാക്കും. എന്തിനാണ് ശ്രീകുട്ടിയെ കാണാൻ? ശ്രീകുട്ടിയെ കാണാൻ? അതെ. എന്തിന്? ഞങ്ങളെ ഒന്നും ഇഷ്ടത്തില്ല. ആ വെടിക്കെട്ട് ശരലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കണം. അതിന്റെ മോനെ പിരിഞ്ഞു പോകും. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? കാമരോഗി, നിന്നെ മര്യാദ പിടിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുള്ളൊരു മുമ്പ് നാട് വിട്ടോണം.
കുറച്ചാലും മലയിടിക്കലുള്ളതിന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. മോനെ ഇത് അമ്പഴങ്ങി അച്ചാർ, കുറച്ച് നേരം ഒന്ന് അപ്പം മുട്ടയുണ്ടാക്കി തരാം. അവിടെ അപ്പം മുട്ട പൊടി, അത് മുഴുകിക്കോട്ടെ. അവനോട് ഇരിക്കാൻ പോവാ. എങ്ങോട്ട് പോവാണ്? ഒന്നും പറഞ്ഞല്ലോ, രണ്ടുപേരില്ലെന്ന് അറിയാ. അപ്പനക്ക് പറന്താ ഇപ്പിടി പറക്കണ. അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേര ഗണപതി കൊടക്കാൻ. ഒതുക്കി കുഴപ്പം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഇവനും എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധം കോളനി മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. നടത്താം, നടത്താം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. എന്റെ മൂത്ത മോളെ കെട്ടിക്കാൻ മുടക്കിയത് 10 ലക്ഷം, രണ്ടാമത്തോൾക്ക് 15 ലക്ഷം, അങ്ങനെ 25 ലക്ഷം ഈ കല്യാണ ബിസിനസ് ചെയ്യാൻ മുടക്കിയത്. ഏ, ഈ ഒരു മുതല് കണ്ടിട്ട അതിന്റെ പലിശയെങ്കിലും കിട്ടാതെ ഈ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയാണാവോ പ്രതീക്ഷിക്കുന്നത്? വെറും 10 ലക്ഷം. 4 വർഷം തുടർച്ചയായി സേഡ് ജിക്കാണ് അവർ. ഇത്തവണയും അദ്ദേഹത്തിനായിരിക്കും. എംടിവിയുടെ പ്രോഗ്രാം അല്ല, അവാർഡ് ഫംഗ്ഷൻ ആണ്. സാറെന്താ ഈ അവിഞ്ഞ വേഷത്തില്? അതൊക്കെ പറയാം, തനിഞ്ഞു വന്നേ. വാ, ഞാൻ സാറിനെ കൊണ്ട് സ്റ്റേജിൽ എത്തട്ടെ. എന്തിനാ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്നെ? അത് കേറ്. വേണ്ട സാർ. അയ്യേ, ആണക്കേടായി സാർ. വാ. പരമാനന്ദം, തനിക്ക് ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. സാർ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലെന്നേ. അടുത്തതായി ഈ വർഷത്തെ ദ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് കേരള അവാർഡ് പ്രഖ്യാപനമാണ്. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിസിനസ്മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാഘവേന്ദ്ര സേഠ് ഈ വർഷവും മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ബിസിനസ് രംഗത്ത് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച് പുത്തൻ ഉണർവായി മാറിയിരിക്കുകയാണ് മിസ്റ്റർ രമേഷ് പ്രസാദ്. ഒരുവൻ ഒരുവൻ മുതലാടി, ഉലകിൽ മറ്റവൻ തൊഴിലാടി, വിധിയ നിലപ്പവൻ ഏമാടി. തീപ്പൊരിക്കുട്ടപ്പാ ഉമ്മ, ബാക്കി കാറ്റ് ഞാൻ എടുക്കാം. ഓനെ, കാറ് കഴുകാൻ സഹായിക്കടാ. പരമാനന്ദ മകൻ മുരളി, നിങ്ങൾ ഇദ്ദേഹത്തിന് കാശ് കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വൃത്തിയായിട്ട് കാർ കഴുകണം? ബദ്മാഷ്. അയ്യോ എന്റെ മരുമകള്, ബാക്കി നീ തന്നെ ചാമ്പിക്കോ. എപ്പോഴാ തുടങ്ങിയത്? അയ്യോ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി, വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. ഒരച്ഛന്റെ സ്നേഹ ചുംബനം എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? പോക്കറ്റിൽ നിന്ന് 3 പവന്റെ മോതിരോട് ഈ പെങ്കൊച്ചിന്റെ തള്ളവരിലോട്ട്, അല്ലെ മോതിര വരിലോട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് വിവാഹ നിശ്ചയം. അതിന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കാരണം ആശുപത്രിയിൽ ഒന്നും കാണിക്കാറില്ലേ? ഇത് ഭ്രാന്തല്ല, വെളിവാടാ. ഇന്ന് പുലർച്ചെ ഒരു അലർച്ച കെട്ട് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ഭഗവതി മുന്നിൽ. ഒറ്റ ചോദ്യം, നീ ശ്രീകുട്ടിയുടെ കല്യാണം മുടക്കും അല്ലേടാ? അമ്മേ, പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നോട് കരുണ കാണിക്ക. കരുണ ഹരികൃഷ്ണനോട് എല്ലാം വിശദമായിട്ട് പറയണം. അവൻ എനിക്ക് പിറക്കാതെ പോയ എന്റെ മകനാ. എന്റെ കാശും കട എന്തെങ്കിലേ, പിറക്കാതെ പോയ മോന്റെ കയ്യോ കാലം ഞാൻ മുംബൈക്ക് കൊണ്ടുപോകും. കയ്യും കാലം വെട്ടിക്കൊണ്ടു അവൻ എന്താ പച്ചത്തവളയോ? അത് അവന്റെ ഇരിക്കട്ടെ, നിങ്ങളുടെ പണം ഞാൻ തരും. സബ്ജി എന്റെ 2 ലക്ഷം സാർ, അത് ഞാൻ തരും. സബ്ജി അപ്പൊ എന്റെ 1 ലക്ഷം, അത് ഞാൻ തരും. നിനക്ക് കിട്ടാകൊള്ളായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരും ചെട്ടരുത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ ഹരികൃഷ്ണന് എന്റെ ഒരേ ഒരു മുതലാളിയുടെ ഒരേ ഒരു മകളുമായി കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. എന്റെ ഒരേ ഒരു ഉറപ്പിന്മേൽ മുതലാളി ഇത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഹരികൃഷ്ണൻ ആരാ? ഹരികൃഷ്ണൻ തന്നെ. അല്ല, കോടീശ്വരനാ, കോടീശ്വരൻ. ധർമ്മേന്ദ്ര മൺവാൾജി, കാർഗഴു മിസ്റ്റർ ധരം, എന്റെ ഈ ലഗേജിന്റെ വിലങ്ങും നയിച്ചിരുന്നെങ്കിൽ അത് കാശ് വന്നിട്ട് അയക്കും. ഓഹോ, ചാഹന ഹി സുരബാലാ ഗഹനമേ ഗുന്ത ജാവു.
പതിനെട്ടാം തീയതിയോ? അതെ, പതിനെട്ടാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകൻ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശി തിരിച്ചിട്ടാനുള്ള യോഗമുണ്ടേ. അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നൊരു ഈശ്വര. ഓ ചെറുതാനെ, ഇവിടെ നോക്കിയാൽ പെണ്ണിന്റെ അച്ഛനൊന്നും കാണാതെ സംസാരിക്കാതെ എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ, ഒന്നിന് സമയമില്ല. തിരക്കോട് തിരക്ക്, ഒന്ന് മൂത്രേ. അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാ ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ എന്നെ. ആ എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരെന്നാലും ഇല്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു തന്നേക്കും. ഞാൻ ഏറ്റു, ഞാനില്ലേ. ശ്രീകുട്ടി എന്തേ അരച്ചോണ്ടിരിക്കുക? ചരച്ചോണ്ടിരിക്കുന്നു. അല്ല, അവളെ അപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക. എന്താ? അയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? അങ്കിളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ? ഒരിക്കൽ ഞാനിത് ഊരി എടുത്തതാണ്, പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന്. കാരണം എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി, എന്റെ മോനും ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ അങ്ങനെ വിശ്വസിക്കും? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ രണ്ട് പുളിച്ച തെറി വിളിച്ചു, അല്ലെ മറ്റാരും കാണാതെ കരണക്കുറ്റിക്ക് രണ്ട് ചളക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ വർത്താനം പറയരുത്. അയ്യോ, മുളക് മുളക്! ഓ, കുറച്ച് വെള്ളം താ, കുറച്ച് വെള്ളം താ. കുഴപ്പമൊന്നുമില്ല, മുളകു വെള്ളം. അയ്യോ, കരണ ഈ വിവാഹം പറഞ്ഞുപോലെ നടത്തണം. പാവം, അല്ലാതെ ക്ഷീണിച്ചു, മനപ്രയാസം കൊണ്ടായിരിക്കാം. അമ്മേ, ക്ഷമിക്കണം റഫീഖ് സാറേ, ഒരു മിനിറ്റ് ഒന്ന് കാണുക, അഭിനന്ദനം അറിയിക്കുക, ഉടനെ മടങ്ങുക, അത്രയേ ഉള്ളൂ. ഹാർദമായ അഭിനന്ദനങ്ങൾ. റഫീഖ് സാറിന് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വടക്കേ ഇന്ത്യൻ പര്യടനത്തിലായിരുന്നു. ഇയാൾ ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പോയേക്കാം, ഉടനെ പോയേക്കാം. അല്ല, വടക്കേന്ത്യയിലെ പണിയൊക്കെ കഴിഞ്ഞു, രാജപ്പന് ഉടനെ കേണൽ പദവി കിട്ടുമോ? രാജപ്പനോ? ഓ, സരോജ് കുമാർ, നിങ്ങൾ പണ്ടത്തെ കൂട്ടുകാരാണല്ലോ. കേണൽ പദവി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, രാജപ്പനെ കേണലാക്കാൻ വേണ്ടി പച്ചാളം വാസി ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങണെന്ന്. എന്നിട്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാര് വല്ലരും വീണോ? ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞോട്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കി തുടങ്ങി ഒഴുങ്ങുക. ലുധിയാനയിൽ ബ്രിഗേഡിയർ നിജലിംഗപ്പയെ ഏത് ദിവസം ഏത് സമയത്ത് കണ്ടെന്ന് ഞാൻ പറയട്ടെ? നിജലിംഗപ്പയെ ഞാൻ കണ്ടു, ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ള നേരം. പഠിക്കണേ, ഈ നിജലിംഗപ്പയും പച്ചാള സാറും അളിയന്മാരാ, അതുകൊണ്ടാ ലുധിയാന വരെ പോയി അയാളെ കല്യാണം വിളിച്ചത്. പച്ചാളം, എന്തോ ദേശീയ അവാർഡ് കിട്ടിയ എന്നെ അഭിനന്ദിക്കാൻ വന്നതല്ലെന്ന് അറിയാം. എന്താ ശരിക്കുള്ള കാര്യം, പെട്ടെന്ന് പറ. സത്യം പറയാലോ, ട്രാഫിക് സാർ ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന എങ്ങനെയാ? അടുത്ത മാസം ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് ചെന്നൈയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ ഒരു അലക്സാണ് തിരക്കഥ സംവിധാനം. ഉഗ്രനൊരു ക്യാരക്ടർ. 12 ദിവസം മതി, വന്നൊന്ന് അഭിനയിച്ചു തരണം. സൗകര്യപ്പെടില്ല, പതിപോലെ സാറിന്റെ നായകൻ രാജപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ റഫീഖ് സാറേ, സരോജ് സാർ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. അതേ, പഴയ ആളല്ല, സ്റ്റണ്ട് ചെയ്ത് നടു ഒടിഞ്ഞിരിക്കല്ലേ, പടങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. റഫീഖ് സാറേ, റഫീഖ് സാറേ, റഫീഖ് സാറേ, രാജപ്പന്റെ കഥാപാത്രത്തെ ഇടക്കിടക്ക് പുകഴ്ത്താനും ആള് ഭയങ്കരനാണെന്ന് പറയാനും കുറച്ച് 7 കൂലികൾ ചുറ്റും വേണം. അതിലൊന്ന് ഞാൻ, മറ്റേതാരൊക്കെയാ? അയ്യോ സാറേ, ഇത് കഥ വേറെയാ. എന്നെ കിട്ടില്ല, പറയുന്ന കാശ് തരാം. എന്നെ ഒഴിവാക്കിയാൽ പറയുന്ന കാശ് ഞാൻ അങ്ങോട്ട് തരാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് കലിയേറും. പിന്നെ ഒന്നിച്ചുള്ള അഭിനയം, ആളെ വിട് സാറേ. റഫീഖ് സാറേ, റഫീഖ് സാറേ, ഡെയിലി 1 ലക്ഷം വെച്ച് തരാം. 1-5 1-10 ലേലം വിളി. റഫീഖ് സാറേ, റഫീഖ് സാറേ, വെൽക്കം സർ, വെൽക്കം സർ. സാർ 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങും, ഒരു 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. നടക്കില്ല, എല്ലാ പരിപാടിക്കും ഞാൻ ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ എന്ന് അറിയില്ലേ? സമയം ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ബാബുവിടെ മേക്കപ്പ് ആരാ? ബാബുവിനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് അയച്ചു. എന്തിന്? 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആള് വേണ്ടേ? വട്ടപ്പടയും താനൂർ അബ്ദുള്ളയും സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൂവാനും അത് വേണം. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്
ഏതോ ഒരു പുതിയ കിഴങ്ങൻ ചെക്കന്റെ ഒരുപാട് ഫ്ലെക്സുകൾ കണ്ടല്ലോ. എന്താ പടത്തിന്റെ പേര്? മേശാൻ കസേര. അയ്യോ, മേശാൻ കസേര അല്ല, ദോശ ആൻ ചട്നി. അപ്പടെ സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പൊ അതിലെ നായകന്റെ ഫ്ലെക്സ് വെക്കാതിരിക്കോ? സംവിധായകന്റെ മിടുക്കാണ് പടത്തിന്റെ വിജയത്തിന് കാരണം കേൾക്കുന്നുണ്ടല്ലോ. അതും ശരിയാ. എങ്കിൽ ഡയറക്ടറുടെ ഫ്ലെക്സ് വെച്ചാ പോരെ. സരോജ് അഭിനയിക്കുന്ന ഏതെങ്കിലും പടം ഡയറക്ടറുടെ മിടുക്കോണ്ടോടിയാൽ സരോജിന്റെ ഫ്ലെക്സ് വെക്കണോ ഡയറക്ടറുടെ ഫ്ലെക്സ് വെക്കണോ? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകണമല്ലോ. ഈ പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂട് കൊണ്ടടിക്കാൻ. ഫാൻസുകാരോട് പറ ആ ഫ്ലെക്സിലെല്ലാം ചാണകം ഒഴിക്കാൻ. അതിന് ഇതിനു മാത്രം ചാണകം ഇടുന്ന? അതെന്താ, കേരളത്തിലെ പശുക്കളൊന്നും ഇപ്പൊ ചാണകം ഇടുന്നില്ലേ? എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഇല്ല, അല്ല, കേണൽ കാര്യം 80% ഓക്കെയായി എന്ന് ഫോണിൽ പറഞ്ഞല്ലോ, ബാക്കി 20% എന്ത് പറ്റി? സരോജ് അഭിനയിച്ച പട്ടാളപ്പടങ്ങൾ കണ്ടതാ ആർമിയിൽ ചിലർക്ക് പ്രശ്നമായത്. മേജർ അൽഹുൽവാലിയാ പറഞ്ഞത്, പട്ടാള വേഷത്തിലുള്ള സരോജിന്റെ നിൽപ്പ് കണ്ടാൽ പെരുമ്പാമ്പ് ആടിനെ വിഴുങ്ങിയ പോലെ ഉണ്ടെന്ന്. കാല് കോല് പോലെ, ഊത്ത വയറ്, പിന്നെ ഒരുപാട് തെറിയവന്മാര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹിന്ദി എനിക്ക് തർജ്ജമ ചെയ്തു എന്ന ഹവിൽദാർ കുമാരൻ എല്ലാത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അത് നന്നായി. ഈ മഴയ്ക്ക് മുമ്പ് എനിക്ക് കേണലാവാൻ പറ്റില്ലേ? മഴയുടെ കാര്യം അതാ എനിക്ക് മനസ്സിലാകുന്നത്. മഴയത്ത് കിട്ടിയാൽ ആ വെള്ളത്തിൽ ഒലിച്ചു പോവോ ഈ പദവി? തലവരെ അനുസരിച്ച് ഒരാൾക്ക് കേണലുമാവാം, പിച്ചക്കാരനും ആവാം. പഞ്ചായത്തിന് കൊടുക്കേണ്ട ടാക്സ് വെട്ടിക്കാൻ തിയേറ്ററുകാരുടെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് DCR ഉണ്ടാക്കുമല്ലോ. അതേ DCR എന്നെ പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുത്താൽ മതി. ഏ, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഒരു സത്യസന്ധൻ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. തനിക്കറിയാമോ, സെൻട്രൽ ജയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ്. നമ്മൾ മാത്രമായിട്ട് അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിളിക്കാം. ബാബുവിന്റെ മർമ്മസ്ഥാനത്ത് ആരോ ആക്രമിച്ചു, ബോധം പോയി, ജീവൻ അപകടത്തിലാ. അത് സാരമല്ല, നമുക്ക് വേറെ മേക്കപ്പാനെ വയ്ക്കാം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കു മലയടിച്ചോണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോ ഇതാ. ഏത്? ഈ നേരം വരെ എല്ലാരും സരോജിനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു അഭിനന്ദിക്കാൻ. എന്തിന്? ഒന്ന് എണീറ്റിരുന്ന ഞാനൊന്ന് കാണട്ടെ, ഞാൻ എന്റെ കേണലിനെ ശരിക്കൊന്ന് കാണട്ടെ. അതെ സരോജ്, സരോജ് ഇപ്പൊ കേണലാ, കേണൽ. സരോജ്, ബ്രിഗേഡിയർ നിജലിംഗപ്പ ഇപ്പൊ 2 തവണ വിളിച്ചിരുന്നു സരോജിനെ വിവരം നേരിട്ട് അറിയിക്കാം. പക്ഷെ സരോജിന് ഹിന്ദി ഇംഗ്ലീഷും അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം പച്ചാളം. ഒന്ന് വിളിക്കൂ, ഉടനെ വിളിക്കൂ. ഹലോ സാർ, സരോജ് കുമാർ കോ കൊടുക്ക. നിജലിംഗം സാർ, നിജലിംഗം സാർ, ഹൈ കേണൽ, ന്യൂ കേണൽ, കേരള കേണൽ ഓഫ് സരോജ് കുമാർ. താങ്ക് യു. കട്ട് ചെയ്ത് വീണ്ടും വിളിക്കണോ? വേണ്ട. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ, എല്ലാവരും അസൂയപ്പെടട്ടെ. TV ഓൺ ചെയ്യൂ പച്ചാളം. ഇത് 2 തവണയാണ് മലയാള സിനിമയിലേക്ക് ഈ കേണൽ പദവി കടന്നു വരുന്നത്. ആദ്യം വട്ടവിള ജയകുമാറിന്, ഇപ്പോഴിതാ സരോജ് കുമാറിനും. ഈ വാർത്തയോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ഈ പദവി ഒരു ബഹുമാന ചിഹ്നം മാത്രമാണെങ്കിൽ കൂടിയും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പലരുടെയും സംശയം. ചില പ്രതികരണങ്ങളിലേക്ക്. മിലിറ്ററിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സരോജ് കുമാറിന് കേണൽ പദവി നൽകുന്നതെന്നാണ് പറയുന്നത്. ഈ കിഴവനെ പിടിച്ച് കേണലാക്കിയ ഏത് ചെറുപ്പക്കാരനെ ആകർഷിക്കാൻ പോകുന്നത്? ഇയാള് 2-3 പടത്തിൽ പട്ടാളക്കാരനായി അഭിനയിച്ചതുകൊണ്ടാണ് അത്ര ഈ പദവി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ ബലാത്സംഗം ചെയ്ത നടന്മാർക്ക് നാട്ടിൽ ആരെയും കയറി ബലാത്സംഗം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലോ. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛൻ അംഗീകരിക്കാത്ത പന്നകൾ. ഹലോ, ഏ, അയ്യോ, കേണൽ സരോജ് കുമാർ ആർമി ഉദ്യോഗസ്ഥന്മാരോട് ചർച്ചയിലാണല്ലോ. പാകിസ്ഥാനുമായി ഇപ്പൊ യുദ്ധം തുടങ്ങണോ വേണ്ടയോ ഇന്ന് രാത്രി തീരുമാനിക്കാനുള്ളതാ. ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ പത്രക്കാർക്കും ചാനലുകാർക്കും വേണ്ടി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ. ഓക്കെ. അയ്യോ, ഞാൻ വരില്ല കേട്ടോ, ബിസിയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല,
ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല, അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറ ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും, ഞാൻ വെറുതെ നടനല്ലടോ, മെഗാസ്റ്റാറാ മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം ബാസ്. ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ച് വരണം. അപ്പൊ നമ്മുടെ മടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല, അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യയൊന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ. ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ കീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ മുക്കാൽ പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ കീർവാണോ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ. വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ളാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി തമ്പി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാ വിധി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലെ ലൂധിയാനയിലും ഓരോത്തന്റെ കാലിലൊക്കെ നടന്നത് ഈ ഞാനാ. അതൊന്നും താ മറക്കട്ടെ. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ. പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിലെ മാതിരി വേദന ശമിപ്പിക്കാൻ പെയിൻ കില്ലറോ ബോധം കെടുത്തൊന്നും ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദം ആണല്ലോ, എളുപ്പം കിറങ്ങിയാണ്. ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ടാട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. രോഗി ഭയചകതനുമാണ്, ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടി വരുന്നാ തോന്നണ. തെങ്ങുംമൂടി രാജപ്പ നാറി, ഇത് ഞാനടാ പച്ചാളം ബാസി. എന്റെ പടം ഹിൽ സ്റ്റേഷൻ സൂപ്പർ ഹിറ്റായടാ റാസ്കൽ.
ഈ പടത്തിന്റെ ലാഭം മുഴുവൻ നിന്നെ കൊന്നിട്ട് അതിന്റെ കേസ് നടത്താൻ ചെലവാക്കോടാ ഞാൻ. എടാ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. കലൂർ സ്റ്റേഡിയത്തിലോ പുത്തരിക്കേട്ട മൈതാനത്തോ എവിടെയാണെന്ന് വെച്ചാൽ നീ നിന്റെ തോക്കം കൊണ്ട് വാടാ. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു തോക്കിന്റെ ലൈസൻസ് എനിക്കും കിട്ടിയടാ. ഇതാ ശബ്ദം കേട്ടോ. കേട്ടല്ലോ, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വാടാ കള്ള പന്നി. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കെ. സ്വന്തം ഭാര്യ എടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താദ്യമായിട്ട് കാണുകയാണ്. മൂദേവി, നീ എന്താ എന്നെ വിളിച്ചത്? മൂദേവിനോ? അതെ, മൂദേവി, മൂങ്ങ രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഞാൻ